ആനത്തരയോളം വെണ്ണതരാമെടാ ആനന്ദ ശ്രീകൃഷ്ണ വാമുറുക്ക്. പൈക്കളെ മേയ്ക്കുവാൻ പാടത്തയക്കാം ഞാൻ മൈക്കണ്ണ ഉണ്ണുണ്ണി വാമുറുക്ക്. പൈക്കളെ മേയ്ക്കുവാൻ പാടത്തയക്കാം ഞാൻ മൈക്കണ്ണ പൊന്നുണ്ണി വാമുറുക്ക്. ലക്ഷ്മി വാങ്ങിച്ചു. ഇങ്കിണി മോതിരം തങ്കത്താൽ ചാത്തിടാം പങ്കജലോചന പൊടിവാടാ. ീലിത്തലക്കറ്റിൽ പൂമാല ചൂടാം ഞാൻ നീലക്കാർ വർണ്ണനെ പൊടിവാടാ. അണ്ടചരാചരം കണ്ടുമയങ്കിനേൻ കൊണ്ടൽ വണ്ണാനിയും ഓടിവാടാ. അണ്ടചരാചരം കണ്ടുമയങ്കിനേൻ കൊണ്ടൽ വണ്ണാനിയും ഓടിവാടാ. കഥകളി വളരെ നന്നായി. അവൻ പൊന്നു പോലെ വളർത്തുക. രാജു വളരെ കൂടെ അയ്യോ കഷ്ടം, അറിയാതെ വന്നതല്ലേ. അയ്യോ എനിക്കൊന്നും പറ്റിയില്ല. ഈ ആട അച്ഛ സൈക്കിൾ കയറ്റി കൊട ഓടിച്ചത്. പോട്ടെ. Thank you.
ഒരു സമമങ്ങു കയ്യിൽ ചൂലമാലം കപാലം പരിചൊരു പരിഷം ചൊട്ടയും പ്രാശമീട്ടി മേധാളത്തിന്മലേറിയിട്ടുരപുരാമാറു ചെന്നങ് എതിർക്കും നീ എന്നെ കാത്തുരക്ഷിച്ചരുളക പരമാനന്ദ മൂർത്തേ നമസ്തേ. ഈ സോപ്പിനെന്താവില്ല? ആറണം. ഈ ചീപ്പിനോ? നാലണം. ഒരണയ്ക്ക് കറുത്ത വേണ്ടി വന്നാട്ടെ. ആ സൂപ്പും ചീപ്പും കൂടാ. കൈ കൊണ്ട് വാരി തേക്കടാ. എന്താ കുഞ്ചുവേ, എനിക്കിപ്പോ എത്ര വയസ്സ് തോന്നുവടാ? ഒരൻപത്, അറുപത്. ഏമാളി, പിന്നെ എന്തുവാ തോന്നിക്കണോ? ഒരു 30-35. അതിന് കരീത് പോരാ. ആ ഇന്നാളി നമ്മുടെ പാർവതി പറഞ്ഞു മുതലാളിക്ക് ഒരു 32 വയസ്സ് കാണും. അവളൊരു കാര്യം പറഞ്ഞിരുന്നു. അവ 6 മാസം. 6 മാസമോ? അല്ലടാ, അതിൽ കൂടുതലായോ? അതല്ലടാ, 6 മാസത്തെ വാടക കുടിശ്ശികയുണ്ട്. അത് വാങ്ങണ്ട എന്ന് രാജുവിനോട് പറഞ്ഞേര്. ഇതാ വന്നിട്ടുണ്ട് രാജു. കുടിശ്ശക്കാരുടെ പേരിലെല്ലാം കേസ് കൊടുത്തേര്. രാമന്റെയും ജാനകിയുടെയും ദേവികയുടെയും പേരിൽ ഇന്ന് തന്നെ. ജാനകിയും ദേവിയും അവിടെ നിൽക്കട്ടെ. അവന്മാരുടെ പേരിലെല്ലാം കൊടുത്തേര്. ഒഴിഞ്ഞു കിടക്കുന്ന നമ്മുടെ വലിയ കെട്ടിടം പള്ളിക്കുടത്തിന് ആവശ്യപ്പെട്ട് വന്നിട്ടുണ്ട്. പെൺപള്ളിക്കുടത്തിനല്ലയോ? കൊടുത്തേര്, കൊടുത്തേര്, കൊടുത്തേര്. അല്ല, ആൺപള്ളിക്കൂടാം. ആൺപള്ളിക്കുടത്തിനോ? വേണ്ട വേണ്ട വേണ്ട, അവന്മാർ പാമ്പറ. ഇപ്പൊ നാശം പോരാ. എടാ കുഞ്ചു, ഞാൻ പഠിച്ചിട്ടുണ്ടോ? അയ്യോ, അവിടുന്ന് സകലകാല വല്ലഭ ഗുലാബിയല്ലയോ? അല്ലടാ, ഞാൻ പള്ളിക്കുടത്തിൽ പോയിട്ടുണ്ടോ? ഇല്ലേ. എന്റെ അച്ഛൻ അപ്പുപ്പന്മാർ വല്ലവരും പഠിച്ചിട്ടുണ്ടോ? അയ്യോ, അങ്ങനെ ഒരു കേൾവിദോഷം നമ്മുടെ കുടുംബത്തിനില്ലേ? എന്നിട്ട് എന്നെ പോലെ പണക്കാരനോ വിവരമായി പ്രവർത്തിക്കുന്നവനോ വല്ലവരും ഈ നാട്ടിലുണ്ടോ? ഈശ്വര, ആരായി ഇരിക്കുന്ന ഇരുമ്പ് വെട്ടിക്ക് കയ്യും കാലും വെച്ചതല്ലയോ? കുഞ്ചു, നീയേ ഉള്ളടാ ഒരു ബുദ്ധിമാൻ. ഞാൻ വക്കീലിനെ കണ്ടിട്ട് വരാം. നിന്നെ ഇന്ന് മുതൽ കുഞ്ചു പണിക്കൻ എന്നേ വിളിക്കുന്നുള്ളൂ. അപ്പൊ ഞാനെന്തോ വിളിക്കണ? പോണാ മടേ. ഓ, വിളിച്ചോളാതെ കുഞ്ചു പണിക്കൽ. പോണാ മടയാ. എടാ കുഞ്ചു, എന്താ? എടാ ഇവൻ പിന്നെയും കയറി അങ്ങ് വെളുത്തല്ലോടാ. ഇവനെയും എടുത്തേരും. കുഞ്ചനെ കൊണ്ട് സാധിക്കുന്നതാണ്. എല്ലാം ഉണ്ട്, മുഴുവനും ഉണ്ട്. എങ്കിൽ സോമനെ കോളേജിൽ അയക്കണം. ഇവിടെ പണം ഇരിക്കുന്നു. അയ്യ,
അയ്യോ കഷ്ടം, അവന്റെ അച്ഛനും അമ്മയും ചേട്ടനും എല്ലാം ഞാനല്ലേ ജാനു. കാര്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുകയില്ല. അങ്ങനെ തന്നെ, എന്നാ ഞാൻ എത്ര നാളും കൊണ്ട് ഇവിടെ വന്ന് കിടക്കുന്നു. ഒരു നല്ല മുണ്ടില്ല, ഒരു പണവിടെ പൊന്നില്ല, കിടക്കാനൊരു നല്ല പാപോലുമില്ല. എല്ലാരും ജീവിക്കുന്നു, ഞാനും ജീവിക്കുന്നു. ഓ, അനിയനെ പഠിപ്പിക്കാൻ എന്തൊരു ദീനം. എന്നാ മുതലാളിയുടെ വീട്ടിലാണെങ്കിൽ കണക്കില്ലാതെ പണവും കിടക്കുന്നു. അതിന് ഞാനെന്ത് വേണം? നേരം ഇവിടുത്തെ വൈകുന്ന വരെ അവിടെ കിടന്ന് മടക്കിയല്ലേ. ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ആ ഒന്ന് നോക്കിയില്ലെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ പോവാം. നീ അങ്ങ് ഇരുന്നോ, ദേഷം കൂടെ എടുത്തോണ്ട് വാടാ. എന്നെ കൊണ്ടുപോയി, ദേഷം പ്രാണം പോവും. ഇന്നലെ വല്ലതും തന്നോ? ഇല്ല. മിനിങ്ങാന്നോ? ഒന്നും തന്നില്ല. അതും പോട്ടെ, നേരം ചിത്രയായ വല്ലതും തന്നു. എന്റെ വയറൊന്ന് നോക്കിക്ക്, തഴ വറുക്കണം പോലും. തഴ വേണമെങ്കിൽ ചെന്ന് പറിക്കൊണ്ടു. ഞാൻ എവിടുന്ന് കൊണ്ട് തരണം? ആ ജാനിച്ചേച്ചിക്ക് വല്ല ഇങ്ങോട്ട് തന്നാലെന്താ? അവളും നമ്മളെ മറന്നടാ. അങ്ങനെ സോമനെ ബി എ വരെ പഠിപ്പിച്ച് നിന്റെ അമ്മാവിന്റെ മകൾ സരളിയെ വിവാഹം കഴിപ്പിക്കണം. അപ്പോ അവളുടെ ആ സ്വത്തും നമ്മുടെ കയ്യിൽ. ഓ ശരി. ചേട്ടാ, ഇന്നലത്തെ പോലെ ദരിദ്രവാസികൾ ഒരു ദിവസവും നാടകത്തെ വന്നിട്ടില്ല. എന്താ മക്കളെ? നോക്കമ്മേ, ഒരൊറ്റ തീർത്തിന്റെ മുറിയുണ്ടോ? അത് ഒരു പരമദരിദ്രവാസി കെട്ടുനാല് വരെ വലിച്ചിരിക്കുന്നു. ആ ചൊവ്വുള്ള ഒരുത്തൻ ഉണ്ടായിരുന്നമ്മേ ഈ കൂട്ടത്തില്, ഇത് കണ്ടോ? എന്തിനാടാ ഇങ്ങനെ പുക വലിച്ച് കേറ്റുന്നത്? ഇതെങ്കിലും ചെന്ന് വയറൊന്നറിയട്ടെ. തലക്കൊരു പ്ലാസ്റ്റിക്കും കിട്ടുമല്ലോ, അല്ലെങ്കിൽ വല്ലതും താ. മൂക്കുമുട്ട തിന്നണമെങ്കിലേ ദേഹമാനങ്ങി വേല തിന്നണം. അമ്പേ, ഈ മുടിക്കുണ്ടായ പിന്നെ എനിക്ക് ഒരു ഗതിയും പിടിച്ചിട്ടില്ലേ. ആ കിട്ടിയമ്മേ, കിട്ടി. എന്താ? 150 രൂപ. അമ്മ വെള്ളം അടുപ്പലിട. എന്തിനാടാ അരി വെക്കാൻ? ഇവിടുന്ന് ഒരു ഒറ്റ ഓട്ടം. ജാനിച്ചേച്ചിയുടെ വീട്ടില് ദൈവം പോലും അറിയാതെ ഒരു മാല അടിക്ക, നിലം തൊടാതെ ഇവിടെ വന്നു കയറിയ. അമ്മ വെള്ളം അടുപ്പലിട. അയ്യോ ദോഷമല്ലയോ? ഓ എന്താ ദോഷ? അളിയൻ പറക്കാരനായത് എങ്ങനെയാ? ആ മുതലാളിയുടെ അടുത്ത് വരും, അവിടുന്ന് ഞാനും. അമ്മ വെള്ളം അടുപ്പയിലിട. നിന്റെ കണക്കാരെ കൊണ്ട് ഞാൻ തോറ്റു. അതാ ചവലക്കാരൻ പപ്പു വരുന്നു. അമ്മേ, ഞാനൊരു വിദ്യ എടുക്കും. അമ്മ മേടിക്കല്ലേ കുഞ്ഞെ? ആ കാശ് വേണോ? കാശിന് വഴിയൊണ്ടാവേ. കുഞ്ഞെ, എനിക്ക് ചോറ് വേണ്ട, കാശ് തന്നാ മതി. ഒരുപാട് വരാനുണ്ട്. എന്റെ മുമ്പിലിരിക്കാൻ. അയ്യോ എന്റെ കാശ്. പപ്പു, നീ എത്ര പ്രാവശ്യം എന്റെ മുഖം പഠിച്ചിട്ടുണ്ട്? 10, 4, 15. സമ്മതിച്ചോ? സമ്മതിച്ചു. അതിന് പകരം ഒരേ എളുപ്പിൽ 25 പ്രാവശ്യം നിന്റെ തല ഞാൻ മടിക്കുന്നുണ്ട്. ഒന്നടഹത്തിൽ അയ്യോടെ ഇത് എന്റെ കോഴിയാണല്ലോ കുഞ്ഞ്, ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചു. കോഴി നിന്റെ ആണെന്ന് സമ്മതിച്ചോ? കാശ് വേണ്ട, എന്റെ കോഴിയെ തന്നാ മതി.
നിനക്ക് നിന്നെ വേണം, അവ കോഴിയെ വേണം. ലക്ഷ്മി, ലക്ഷ്മി, ഞാൻ കാളിയിൽ പോവുക. എന്ന് വരും? അവധി കിട്ടിയാൽ ഉടനെ വരും. ലക്ഷ്മി, ആരാണ് അവിടെ വന്നത്? അതെന്താണ്? രോമൻ കുഞ്ഞ്. നിനക്കൊന്നും അറിഞ്ഞുകൂടാ. അച്ഛ, പണക്കാരുമായുള്ള ബന്ധം പാവങ്ങൾക്ക് കണ്ണുനീരാണ് മോളെ. വരണം വക്കീൽ സാർ. ഓ, നമസ്കാരം. രാജു ഭാഗ്യവാനാണ്. ഒക്കെ കുഴഞ്ഞു സാറേ. ആഗ്രഹം കൊണ്ട് സോമനെ കോളേജിലയച്ചു. ഓഹോ, ഇപ്പൊ കടം കയറി മുടിഞ്ഞു. ഈ കെട്ടിടം പണി തുടങ്ങിയാൽ സാധാരണ എങ്ങനെ? ആ പെൻഷനിൽ വെപ്പം പെരുവഴി. ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചില്ല. മുതലാളിയുടെ വെട്ടിയിൽ പണം വിരിക്കുമ്പോ നിങ്ങൾക്കെന്താ വിഷമം? നല്ല പുള്ളിയാ, മനസ്സറിഞ്ഞ അര കാശ് തരികയില്ല. അറിയാതെടുക്കണം. അനക്ക് നിങ്ങളുടെ കയ്യിലില്ലയോ, ചുമ്മാ എഴുതണം. അതെങ്ങനെയാ? ആട്ടെ, നമുക്ക് ഒന്നിച്ചു നിൽക്കാമോ? നിന്നാൽ പൊട്ടാസും മഴയോലി. എന്നാൽ ഇന്ന് മുതൽ. ആഹാ, സോമൻ വലുതായി പോയല്ലോ. ഉലകിലേതും പ്രേമ വിചാരം പോലെ, മഹാഭാഗ്യമിൽ ഉലകിലേതും പ്രേമ വിചാരം പോലെ.
വഴികളിലാനന്ദം ചാർത്തി എങ്ങോ നിന്നു നീ എൻ മുന്നിലെത്തി കാൺമോ നിന്നിലൻ മാനസാദേവി കാമ്യമായോരൻ പാസുരഭാവി ഉൾത്താരിയിലെനിക്കാശമറ്റില്ല ഉത്തമേ ഇനി നീ തിരിയല്ല നീയില്ലെങ്കിലൻ ജീവിത നൗക നിങ്ങളെ നീളത്തുഴയുവാനാക ീയാണൻ പ്രേമ സാമ്രാജ്യ ലക്ഷ്മി നീ എൻ ഭാഗ്യത്തിൻ ഉജ്വല രശ്മി നീയാണെന്നുമൻ ജീവിതത്തോണി നിങ്ങളെ നീളത്തുഴയേണ്ടും റാണി എൻ മേഴികളിലാനന്ദ ലക്ഷ്മി എന്റെ അച്ഛൻ എല്ലാം ഞാൻ അറിഞ്ഞു കരയാതിരിക്കും എനിക്കിനി ഞാനുണ്ട് ലക്ഷ്മി നിന്നെ കവിഞ്ഞ് എനിക്ക് ഈ ലോകത്തിൽ അല്ലെങ്കിൽ ഞാൻ എന്തിനത് ആവർത്തിക്കുന്നു ധൈര്യമായിരിക്കും നിരാശയെല്ലാം ദൂരെ കളഞ്ഞ് ഒന്ന് ചിരിക്കൂ ചിരിക്കൂ ആ ഞാൻ ഒരു കാര്യം പറയട്ടെ അടുത്ത ആഴ്ചയിലാണ് നമ്മുടെ കോളേജിലെ വാർഷികോത്സവം എനിക്ക് ഇപ്പൊ ഒന്ന് തോന്നുന്നു ലക്ഷ്മിയുടെ ഒരു ഡാൻസ് കൂടി ആയാലെന്താന്ന് അയ്യോ കോളേജിലോ ആ കോളേജിൽ അതിനെന്താ ഞാൻ കൂടെ ഇല്ലേ എനിക്ക് അല്പം ധൃതിയുണ്ട് നമുക്ക് നാളെ ആ മലഞ്ചെരിയിൽ വെച്ച് കാണാം ഞാൻ കാത്തിരിക്കും വരണേ ഞാൻ നേരത്തെ എത്തി ഞാൻ സംശയിച്ചു വരികയില്ല ഞാനും ശങ്കിച്ചു എന്താ മുഖത്തൊരു വല്ലാത്ത ക്ഷീണം ഉച്ചയ്ക്ക് ഊണ് കഴിച്ചില്ലേ അതാ ആ കിളികൾ എന്തൊക്കെയോ പുലമ്പുന്നു അവയെ പോലെ നമ്മളും എന്തൊക്കെയാണ് ഈ പറയുന്നത് നിഷ്കളങ്കവും നിരവധ്യ സുന്ദരവുമായ ഒരു ആത്മാർത്ഥ ഹൃദയത്തിന്റെ സത്യവാചകങ്ങൾ അങ്ങ് സ്വപ്നം കാണുകയാണ് അതെ മനോഹരമായ സ്വപ്നങ്ങൾ പെട്ടെന്ന് മാഞ്ഞു പോകും പക്ഷേ അതിന്റെ മധുരിമ ഒരിക്കലും മാഞ്ഞു പോവുകയില്ല സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്നത് ഒരാനന്ദമാണ് അക്കാര്യത്തിൽ ലക്ഷ്മി ഞാൻ ഭാഗ്യവാനാണ് അല്ല മുഖം വാടിയല്ലോ ആകുലമാക്കുവാനെന്തു ബന്ധം ഇങ്ങോട്ട് നോക്കൂ ആകുലമാക്കുവാനന്തു ബന്ധം ആരോമലെ നിൻമുഖാരവിന്ദം കാട്ടുപോവാണു ഞാൻ എന്നിലെന്തേ കൗതുകം തോന്നുവാൻ നിൻ ഹൃദന്തേ എന്റെ ഹൃദയത്തോട് ചോദിക്കൂ അത് പറയും മധുരീത പ്രേമ മധു തുളുമ്പുമി സുരഭില മലരാലേ മഹിയിൽ മാമക മനുജ ജീവിതം മഹിതമായിടും ബാലേ പക്ഷേ മഞ്ഞു തുള്ളിയാകുമെന്നെ മാണിക്യ കല്ലായി മാറ്റിയേവം മാറ്റുകൂട്ടാൻ മണ്ണിൽ സാധ്യമാമോ സാധ്യമാക്കുവാൻ എന്റെ സർവവും സന്ധ്യജീക്കുമെന്നോമനേ അയ്യോ ലോകസന്നിധാനത്തിലും ഒരു സാഹസികനായി തീരുല എന്തും വിധിക്കട്ടെ ലോകം മമ പ്രേമ ബന്ധത്തിൽ ഞാനതിൽ ഭീരുവല്ല
അത്രയ്ക്കുമേലെന്റെ ജീവതന്തുക്കളിൽ ഒട്ടിപ്പിടിച്ചു പോയോ മലേ നീ. മുട്ടിട്ടു നിൽക്കയാണായിരമായിരം മുക്തസങ്കൽപ്പങ്ങൾ എന്നിലിപ്പോൾ, മുക്തസങ്കൽപ്പങ്ങൾ എന്നിലിപ്പോൾ. സങ്കല്പങ്ങളെല്ലാം സാധിക്കുന്നതല്ല. സാധിക്കാത്തവ ഞാൻ സങ്കല്പിക്കാറില്ല. ഇതിലേതാ സാധിക്കാത്തത് പറയൂ. ഒരു ശുഭമുഹൂർത്തത്തിൽ നാം ദമ്പതിമാരാകും. അപ്പോൾ ആ ഡാൻസ് എന്നാണെന്നാ പറഞ്ഞത്? അങ്ങനെ കുറെ കഴിയുമ്പോൾ ഞാനൊരച്ഛനാകും. ഒന്നും മിണ്ടാതിരിക്കൂ. അല്ല, തെറ്റിപ്പോയി, നീ ഒരമ്മയാകും. ഞാൻ പോവാ. എന്താ ഇത്ര നാണം? അവനൊരു കുസൃതി കുടുക്കായിരിക്കും. ആരാ? അവൻ തന്നെ, കൊഴുത്തുരുണ്ട ഒരു കൊച്ചു മിടുക്കൻ, എന്റെ മകൻ. മതി, നിർത്തിയാട്ടെ. അവനെ നീ അടിക്കുമെന്ന് വരുത്. അവൻ കരഞ്ഞാൽ അവനെ ഇങ്ങനെ മടിയിൽ കിടത്തി രാരിരാരോ രാരിരാരോ പാട്ടുപാടി ഉറക്കും കേട്ടോ. അയ്യോ, കാലിലൊരു എറുമ്പ് കടിക്കുന്നു. എന്റെ കുഞ്ഞെന്ന് എണീറ്റേ. കുഞ്ഞെ ഉറങ്ങിപ്പോയി. അതാ ആരോ വരുന്നു. വനജ ബാബ തിരുനു തകി ബാലാജുന് ഭോജനേ മന സുഗരുക ദേവി മാമിനേ മനോ അരണേ. പുറത്തൊരു ഭംഗിയറും പനി നിരലരുണ്ടായി തെങ്ങിനെയോ. Thank you.
കാട്ടിനുയക്കരി കാണാതിരുന്നവൾ കുറ്റ കൂടെ ചൂടും റാണിയായി അന്ത സൗന്ദര്യമേ നാരീതന്മേ ചേർന്നാൽ എന്തെന്ത് സൗഭാഗ്യം സാധിക്കാൻ ചാരിത്ര്യം രക്ഷിക്ക ചാരിത്ര്യം രക്ഷിക്ക ചാരിത്ര്യം ീ
തീർത്തവളല്ലോ ഞാനൂ പൊയ്ക്കൊള്ളുക പെൺകുഞ്ഞേ ദുഃഖം വെടിഞ്ഞോ ഉൾക്കൊണ്ട വിശ്വാസം കാത്തു നിന്നെ അപ്പപ്പോൾ പാതകം ചെയ്തതിനൊക്കെയും ഈ പശ്ചാത്താപമേ പ്രായശ്ചിത്തം ഞാൻ ജയിച്ചു ജയിച്ചു ലക്ഷ്മി ലക്ഷ്മി ഞാൻ ജയിച്ചു വനഗായികേ വാനിൽ വരുനായികേ വാനിൽ വരുനായികേ സുരതാരമേ ഞാൻ ഇണയാകുമോ നിന്നോടിണയാകുമോ വാനിൽ വരൂ നായികേ വാനിൽ വരൂ നായികേ ണി ഓ വാഴുകയോ നീ പൂഴിയിലെ റാണി ആ വാനിൽ വരൂ നായികേ വാനിൽ വരൂ നായികേ വാനിൽ വരൂ നായികേ വാനിൽ വരൂ നായികേ ജാതിമതാദികളില്ല പ്രേമമഹത്തിൽ ദീനരില്ല ജാതിമതാദികളില്ല ജാതിമതാദികളില്ല വരൂ നായികേ വാനിൽ വരൂ നായികേ വനഗായ
നായികേ വാനിൽ വരൂ നായികേ വാനിൽ വരൂ നായികേ എന്തൊരു ഭംഗി നമുക്കിപ്പോൾ എല്ലാം കാണാം എല്ലാവർക്കും നമ്മയും കാണാം നാം അത്ര ഉയരത്തിലാണ് ആ സ്നേഹത്തിന്റെ കൊടുമുടിയിലാണ് അയ്യോ ആരെങ്കിലും കണ്ടാൽ അരുത് ഈ പ്രപഞ്ചം മുഴുവനും നമ്മെ കാണട്ടെ യഥാർത്ഥ പ്രേമത്തിന്റെ ദിവ്യ സന്ദേശങ്ങളാണെന്ന നമ്മ നോക്കി മനുഷ്യർക്ക് പലതും പഠിക്കാറുണ്ടാവും അവർക്ക് ഒരു വസ്തു മനസ്സിലാവുകയില്ല പേഷലക്ഷ്മി നീ പറഞ്ഞത് പരമാർത്ഥമാണ് പാവങ്ങൾ അവരറിയുന്നില്ല നിയമങ്ങളുടെ വേലിക്കെട്ടിനുള്ളിൽ ഒതുങ്ങുന്നതല്ല ഈ പ്രണയത്തിന്റെ വികാര വ്യാപാരങ്ങളെന്ന് പക്ഷേ എന്റെ കുറവുകൾ അനവധിയാണ് ആ കുറവുകളാണ് ഞാൻ കാണുന്ന ഗുണങ്ങൾ എന്റെ ജാതി ജാതി ഏത് ജാതി മനുഷ്യന്റെ മയക്ക് വിദ്യകൾ ആട്ടെ വള്ളി ജാതിയിലാരാ കുറത്തി സുബ്രഹ്മണ്യനോ ജാതി രണ്ടേ ഉള്ളൂ സ്ത്രീയും പുരുഷനും ലക്ഷ്മി അപ്പോഴപ്പോൾ തരം പോലെ മാറ്റപ്പെടാവുന്ന ഒരു ജംഗമ സാധനമല്ല പ്രേമം നിന്റെ കണ്ണുകൾ തന്നെ അതിന്റെ വിളംബരങ്ങളാണല്ലോ ഇത് നമ്മുടെ സരളയല്ലേ അതെ നിന്നെ കൊണ്ട് വിവാഹം ചെയ്യിക്കാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുകയാണ് ഉടനെ അത് നടത്തണം എനിക്കിപ്പോൾ വിവാഹം വേണ്ട ചേട്ടാ കാരണം ഒരു ഉദ്യോഗമൊക്കെ കിട്ടട്ടെ പിന്നെ മതി പോരാ ഞാൻ നിശ്ചയിച്ചു പോയി ഒന്നും പറയണ്ട നടത്തിയേ തീരൂ ചേട്ടാ എന്റെ വിവാഹം നിന്റെ വിവാഹം മുഴുവൻ പറ ചേട്ടാ എന്നോട് കോപിക്കരുത് എന്റെ സർവാഭീഷ്ടങ്ങളും സാധിച്ചിരുന്ന ചേട്ടനോട് എനിക്ക് പറയാൻ അതിരിക്കട്ടെ കാര്യം പറ ഞാൻ വേറെ ഒരു തുറന്ന് പറയൂ സോമ മരിച്ചുപോയ ആ കേശവക്കണിയാരുടെ മകൾ ലക്ഷ്മിയെ സോമ നിനക്ക് ഭ്രാന്താണ് ചേട്ടാ എനിക്ക് മാപ്പ് തരണം എടാ ഇതിൽ ഭേദം നീ എന്നെ കൊല്ലുകയാണ് അയ്യോ ഇതെങ്ങനെ പുറത്തു പറയും ഇതിനാണോ നിന്നെ കഷ്ടപ്പെട്ട് കോളേജിൽ അയച്ചത് എന്റെ പൊന്നു ചേട്ടാ ക്ഷമിക്കണം എനിക്ക് അവിടെ നല്ലാതെ ആരും ആശ്രയമില്ല അതുകൊണ്ടാണോ നീ എന്റെ മുഖത്ത് നോക്കി ഇത് പറഞ്ഞത് എടാ നീ ഒന്ന് ആലോചിച്ചു നോക്ക് ഞാൻ എങ്ങനെ പുറത്തിറങ്ങി നടക്കും ഞാൻ നല്ലതുപോലെ ആലോചിച്ചു എന്നിട്ടങ്ങ് തീർച്ചപ്പെടുത്തി എനിക്ക് ഈ ജീവിതത്തിൽ മറ്റു വിവാഹം സാധ്യമല്ല എന്ത് പറഞ്ഞതാ നീ ദ്രോഹി നിനക്കൊരു കഞ്ഞാറ്റി പെണ്ണിനെ മാത്രമേ കണ്ടുള്ളൂ വിവാഹം കഴിച്ചാൽ പോരാ എന്റെ മുമ്പിൽ അവന്റെ അച്ഛനും അമ്മയും ചേട്ടനും എല്ലാം ഞാനല്ലേ നീ ഒന്നുകൂടി ആലോചിച്ച് നാളെ പറ എന്തിനാലോചിക്കണം ഇപ്പോ തന്നെ പറഞ്ഞേരെ ഇങ്ങനൊക്കെയാണോ കാര്യം അമ്പേ നിങ്ങൾക്ക് നാണവും മാനവും ഉണ്ടായിരുന്നെങ്കിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു ഇത്രയും പ്രായമായാലും ഉള്ള പണവും നശിപ്പിച്ചു ഇനി ഈ കുടുംബത്തിനും കൊള്ളി വെച്ച് അടങ്ങുള്ളു എടാ നീ പോയോ പാമ്പിനായിരുന്നല്ലോടാ ഞാൻ പാല് തന്നത് ഓണപ്പാട്ടും പാടി
ഓണക്കുടയും കെട്ടി തെണ്ടി നടക്കുന്ന ആ എരപ്പാളി പെണ്ണിനെ എന്റെ അനുജത്തിയായി വാഴിക്കാമെന്ന്. എങ്കിലതെനിക്കൊന്ന് അറിയണം. അവളുടെ പ്രേമം അതിന്ന് ഞാൻ തീർക്കുന്നുണ്ട്. എന്തോ എഴുതുന്നത്? മാനവും മര്യാദയുമായി താമസിക്കുന്ന ആമ്പിള്ളേരെ നശിപ്പിക്കാൻ കൂടാത്ര എഴുതുക അല്ലേ? നീ എന്തൊക്കെയാ വരുത്തിക്കൂട്ടി വെച്ചിരിക്കുന്നത്? ഒരു പ്രേമക്കാരി. അയ്യോ, ഞാൻ ശബ്ദിച്ചു പോകരുത്. ഈ ഭിത്തിയോട് ചേർത്ത് വെച്ച് ഞാൻ തൊഴിച്ചു കളയും. എടി തെണ്ടി കഴുതേ, നീ ഞങ്ങളുടെ സോമനെ ആരെന്ന് വിചാരിച്ചു? അവന് നീ എങ്ങനെ ആണുങ്ങളെ മുൻപിൽ ഇറങ്ങി നടക്കും? നോക്കുന്നു, ഈ പൊളിഞ്ഞ കുടയും പറക്കി കെട്ടിക്കൊണ്ട് നേരം വെളുക്കുന്നതിന് പേര് രാജ്യം വിട്ടോ, അല്ലെങ്കിൽ ഈ കുഴിൽ നശിപ്പിച്ച നിന്നെ അതിനകത്ത് ചുട്ടുകളായി. ഇനി പറഞ്ഞ പറയാൻ ഭാവിച്ചാൽ പറ്റല്ലോ. സോമൻ അവൻ ആ കണിയാട്ടിപ്പണിന്റെ വീട്ടിൽ കാണും. നിങ്ങൾ വേണമെങ്കിൽ ഉണ്ണണം. ഗതിയെ അങ്ങ് മറക്കണം. മറക്കാം, സകലതും മറക്കാം, പക്ഷെ നിന്നെ മാത്രം വയ്യ. അവിടുത്തെ ഭാവി നന്മയ്ക്ക് വേണ്ടി നീ കൂടിയേ തീരൂ. നീ ഇല്ലാത്ത ഏതൊരു മണർക്കാവും എനിക്ക് മരുഭൂമിയാണ് ലക്ഷ്മി. ഇല്ല, ഞാൻ നിമിത്തം അങ്ങ് നശിക്കരുത്. നീ ഇല്ലെങ്കിലോ ഞാൻ നശിക്കും. അയ്യോ, നീ നീ മാത്രമാണ് എന്റെ ജീവിതരക്ഷ. ലക്ഷ്മി, ഒരു പുരുഷന് ഒരൊറ്റ സ്ത്രീയെ മാത്രമേ അവന്റെ ആയുഷ്കാലത്തിൽ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ സാധിക്കൂ. ഇത്രയൊക്കെ ആയിട്ടും ഈ ഭാഗ്യഹീനെ അങ്ങനത്തിന് സ്നേഹിക്കുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ. നാം ഒരിക്കലും ഒന്നിക്കുവാൻ പോകുന്നില്ല. അല്ല ലക്ഷ്മി, എന്റെ ചേട്ടൻ വാത്സല്യനിധിയാണ്. അദ്ദേഹത്തിന്റെ കോപാഗ്നി കാലക്രമത്തിൽ എരിഞ്ഞടങ്ങും. ആ ഹൃദയം ആറ് തണുക്കും. സ്നേഹത്തിന്റെ കുമ്മളകൾ ഇനിയും അതിൽ പൊടിച്ചു വരും. അന്ന് നമ്മുടെ അഭിലാഷങ്ങൾ ഇല്ല. എന്റെ വിശ്വാസം തെറ്റാണ്, അതുണ്ടാവുകയില്ല. അദ്ദേഹത്തിന്റെ മനസ്സ് മരവിച്ചുപോയി. എന്റെ രൂപം പോലും അതിൽ നിന്നും മാഞ്ഞു കഴിഞ്ഞു. എനിക്കിനി ഈ ലോകത്തിൽ, അയ്യോ എന്താ ചേട്ടൻ. നീ എന്റെ മറന്നേക്കു, എന്നും നേക്കുമായി. പക്ഷെ ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ എനിക്ക് അനുവാദം തരും. ഞാൻ എന്ത്, ഞാൻ പോകുന്നു. എങ്ങോട്ട്? ഈ വിഷമങ്ങൾ സഹിച്ചുകൊണ്ട് എനിക്ക് ജീവിക്കാൻ പ്രയാസം. അതുകൊണ്ട്? അതുകൊണ്ട് ലക്ഷ്മി, നമുക്കൊന്നിച്ച് ജീവിക്കുവാൻ സാധിച്ചില്ലെന്ന് വരികിൽ അതിനേക്കാൾ ഭേദം ഞാൻ ഈ ലോകത്തു നിന്നും അന്ത്യയാത്ര പറയുന്നതാണ്. നിസ്സാരയായ ഒരു പെണ്ണിന് വേണ്ടി അങ്ങയുടെ മഹത്തായ ജന്മം പാഴാക്കുകയോ? ലക്ഷ്മി, എന്റെ ഹൃദയ സർവസ്വമായ നിന്നെ പിരിഞ്ഞിട്ട് ഇല്ല, ഞാൻ മരിക്കണം. എന്നിട്ട് ഞാൻ മാത്രം ജീവിക്കുകയും അങ്ങനെ ജീവിക്കണം. അങ്ങയുടെ മടിയിൽ തന്നെ ചാച്ചി ആ കണ്ണുകളിൽ ഉറ്റുനോക്കിക്കൊണ്ട് സംതൃപ്തിയോടുകൂടി ഞാൻ മരിക്കാം. ലക്ഷ്മി, എന്താ ലക്ഷ്മി, നീ എന്ത് പറഞ്ഞു? അയ്യോമേ, മരുതക്ക, ഇനി ആരോഗ്യ ശോഭാധിക്കുന്ന അതാ ആ കുന്ന് നമ്മുടെ പ്രേമലീലകൾക്ക് കളമൊരുക്കി തന്ന ആ കുന്ന് അതാ നമ്മൾ ക്ഷണിക്കുന്നു. അതിന്റെ അംഗതലത്തിൽ നിന്ന് ആ ആത്യഗാഥതയിലേക്ക് കൈകോർത്തു പിടിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് വരുമോ? അതിനൊരിക്കലും ഈ ചേച്ചൻ അനുവദിക്കില്ല. നിങ്ങൾ പോകുന്നു കണ്ണാടി പെണ്ണ് വരുന്നതിന് ഞാൻ എഴുതി തരാം. എന്ത്?
എന്നിട്ട് ജാനു എത്ര പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞു, എന്നിട്ടൊന്നും മനസ്സിലാക്കാതെ ഇങ്ങനെ ബഹളം കൂട്ടിയാലോ? ഞാൻ പറഞ്ഞതെല്ലാം നീ ഒന്നുകൂടി ആലോചിച്ച് നോക്ക്. ഒന്നും ആലോചിക്കാനില്ല. നീ ഇത്ര ശുദ്ധഗതിക്കാരിയാണോ? മതി മതി, അല്പം ക്ഷമിച്ചു കേൾക്ക്. നീ ഇങ്ങനെ വീട്ടുജോലികളെല്ലാം ചെയ്യുന്നത് കാണുമ്പോൾ എന്റെ ചങ്കു പൊട്ടിപ്പോവും. ആ ലക്ഷ്മി ആണെങ്കിൽ നല്ലവണ്ണം വേല ചെയ്തോളൂ. അതിന് കണ്ടിപ്പന്നെ മാത്രമേ കിട്ടുകയുള്ളൂ. എന്നാ നീ ഒരാളിനെ പറ? നമ്മുടെ ആ സരള, അവളെ നമുക്ക് മുതലാളിയുടെ മകനെ കൊണ്ട് വിവാഹം ചെയ്യിക്കാം. അപ്പോ മുതലാളിയുടെ സ്വത്ത്, അവളുടെ സ്വത്ത് എല്ലാം നമ്മുടെ കയ്യിൽ. തന്നെയുമല്ല, ആ ലക്ഷ്മിയുടെ സമുദായം വിദ്യാഭ്യാസത്തിനും സംസ്കാരത്തിനും ഒട്ടും പിന്നോക്കമല്ല. പോരെങ്കിൽ മിശ്ര വിവാഹം പരസ്യമായി നടത്തി കാണിച്ചത് നമ്മളാണെന്നുള്ള മഹിമയും. എങ്കിലും അവളൊട്ട് മോശക്കാരിയല്ല. ഞാൻ ഒരു കാര്യം മറന്നുപോയി. സോമൻ കോളേജിൽ നിന്ന് വന്നപ്പോൾ നിനക്ക് വേണ്ടി കൊണ്ടുവന്ന എന്തായാലും അവനൊരു സ്നേഹമുള്ളവനല്ലയോ? ഞാനല്ലയോ അവനെ വളർത്തിയത്? പാവം, എങ്ങനെയെങ്കിലും അവന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. വനഗായികേ വാനിൽ വരൂ നായികേ വാനിൽ. പശുവിനെ കറക്കണം, ബാലിനെ ലീലയും കുളിപ്പിക്കണം. നീ ഇയാളൊരു വിയേക്കാരൻ. കുറ്റിയമ്പ്രാട്ടിയേ, വേനയെല്ലാം കഴിഞ്ഞേ, ചില കഞ്ഞി തരണേ. അരി വെന്തില്ലല്ലോ, കുറച്ച് കഴിഞ്ഞു വാ. ഇല്ല, നാലടി പറഞ്ഞത്. താത്താ നിങ്ങളിങ്ങ് വരി. ഉണ്ടെന്നുമില്ലെന്ന് പറയാൻ നിനക്ക് എന്താ അറിയാം അവകാശം? കഞ്ഞി ഇല്ല, പൊയ്ക്കോളി. എത്ര പറഞ്ഞാലും ഇവിടത്തേക്ക് മനസ്സിലാവുകയില്ല. എന്തെല്ലാം കുഴപ്പമാ വരുത്തി വെച്ചിരിക്കുന്നത്! എന്ത് കുഴപ്പം? ഇനി എന്ത് വരണം? നാളത്തേക്ക് ഉപ്പില്ല, മുളകില്ല, അരിയില്ല, അടുത്ത് തീ കത്തിക്കാൻ ഒരു വസ്തുവില്ല. അത്രേ ഉള്ളൂ, ഇല്ലെങ്കിൽ വാങ്ങണം. വാങ്ങണം, വീങ്ങണം. അതിനിവിടെ പണം അങ്ങനെ ചാക്കി കെട്ടി അടുക്കിയിരിക്കുക. ഒരു മാസത്തേക്ക് ഒന്നിച്ച് വാങ്ങിച്ചതേ 10 ദിവസത്തേക്ക് തികഞ്ഞു. ഓ, സോമനി ലക്ഷ്മി ഉള്ളതാണോ ഇതിന് കാരണം? സംശയമുണ്ടോ? ഒരു തൊല്ലുമില്ലാതെ കണ്ടമാനം നടന്നുകൊള്ളുക. ഒരു കുട്ടിയുമായിരിക്കും. പോരെങ്കിലും അവൾ വരുന്ന തെണ്ടികൾക്കൊക്കെ വാരിക്കൊടുക്കാനിരിക്കുക. എവിടെയെങ്കിലും പോയി ജോലി ചെയ്യാൻ പറയണം. ലാലിയോട് പറഞ്ഞു നോക്കാം. വേണ്ട വേണ്ട, വേറെ എവിടെയെങ്കിലും പറഞ്ഞേക്കണം. നിവർത്തി ഉണ്ടാക്കാം. ഓ, നിവർത്തി ഒരക്കാം. എന്റെ കാളു എല്ലാം കൊണ്ട് നശിച്ചെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഓരോ കാലത്ത് ഓരോന്ന് വന്ന് കേറിക്കോളൂ. ഇതാണ് ഞാൻ സഹിക്കാൻ പാടില്ലാത്തത്. ജീവിയുടെ പോലെ ഒരു ജന്തു ചെവി കേട്ട് കിടന്ന് ഉറങ്ങണ്ട. ആ
വന്നേ വന്നേ. എല്ലാം കൊണ്ടും എനിക്ക് നാശമല്ലാതുണ്ടോ? നീ എന്നാ ചെയ്യും ആരുന്നു? നിന്റെ കയ്യിലിരിക്കുന്ന ഈ ജന്തുവിന് തന്നെ വേണമല്ലോ ഒരു ദിവസം മൂന്നറ കടി. കേട്ടാ നോക്കിയാലുണ്ടല്ലോ, കണക്ക് പാല് പോലും ഞാൻ കണ്ണിലൊഴിച്ചു കളയും. അവളെ എന്തിനാ വഴക്ക് പറയുന്നേ? അവള് പാല് കണ്ടിട്ടുണ്ടോ കാച്ചിട്ടുണ്ടോ? മുൻപ് ചോറ് കണ്ടിട്ടുണ്ടോ ഉണ്ടിട്ടുണ്ടോ? എന്നെ ഉരുട്ടി ഉരുട്ടി വിഴുങ്ങുന്നല്ലോ. എവരെ ആരാണ് അദ്ദേഹത്തോട് പറഞ്ഞങ്ങ് മാറ്റരുതോ? ഞാൻ ഇന്നും പറയുന്നുണ്ട്, അദ്ദേഹം സമ്മതിക്കുന്നില്ല. വഴിയുണ്ട്. അപ്പോഴേ ഞാനങ്ങോട്ട് പോട്ടെ, നാഴി അരി കിട്ടിയാൽ. കരുതിടാതെ മധുരമയമായി ജീവിതമേ ഒരു യാതന, അനിതരമാണതിൻ വേദന. കരുതിടാതെ മധുരമയമായി ജീവിതമേ ഒരു യാതന, അനിതരമാണതിൻ വേദന. അഴലിൻ ചുഴിയിൽ വീഴരുതമല്ലേ ഭാരതവീര്യം ചേർന്ന നീ, മരുക സുഖമൊടുമാനിനി. അഴലിൻ ചുഴിയിൽ വീഴരുതമല്ലേ ഭാരതവീര്യം ചേർന്ന നീ, മരുക സുഖമൊടുമാനിനി. വേദഫലമായി നേടുവതിനെ സ്വാദിയലു പരമാർക്കുമേ, വേദന വേണ്ടതിലേതുമേ. സ്വേദഫലമായി നേടുവതിനെ സ്വാദിയലു പരമാർക്കുമേ, വേദന വേണ്ടതിലേതുമേ. ലക്ഷ്മി, നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നതിൽ എനിക്ക് വളരെ വേദന തോന്നുന്നു. ഞാനും ജോലിക്ക് വേണ്ടി നല്ലപോലെ ശ്രമിക്കുന്നുണ്ട്, കിട്ടുന്നില്ല. ദൈവം നമുക്കും ഒരു നല്ല കാലം തരും. അങ്ങുള്ളപ്പോൾ എനിക്കിതൊന്നും കഷ്ടതയല്ല. അതാ ചേച്ചി. ലക്ഷ്മി, ലക്ഷ്മി പോപ്പട്ടി രണ്ടി കഴുത്. നീ എന്നെ പട്ടീനെ വിളിച്ചോ ചേച്ചി. ആഹാ, അത്രക്കായോ? ലക്ഷ്മി, എന്തിനാ പാവത്തിനെ ഉപദ്രവിക്കുന്നു? ഉപദ്രവമോ? അഹങ്കാരം. നമുക്ക് കാശില്ല മോനെ. എന്താ വില? ഇത് രണ്ടെണ്ണ, ഇത് നാലെണ്ണ. കൊടുമോനെ, കൊടുമോനെ. ചേച്ചി, ഇതിനും കൂടി കാശ്. ഇവിടെ പണങ്ങനെ കണ്ടമാനം കിടക്കുക. അല്ലെങ്കിലോ സംഗീതത്തിനെന്തൊരു വാസനയാ. കൊടുമോനെ, കൊടുമോനെ, നമുക്ക് വേണ്ട. ഇരിക്കട്ടെ മാ, കാശ് ഇനി വരുമ്പോ തന്നാ മതി. അപ്പോ താനിതെല്ലാം ധർമ്മം കൊടുക്കാൻ ഇറങ്ങിയിരിക്കുകയാണോ? വാങ്ങിക്കാനേ ആളിരുന്നിട്ട്. അമ്മ, കാശും പുത്തനും ഒക്കെ ചാടുന്ന വരെ മതിയെ. എനിക്കുമുണ്ട് ഇതുപോലെ ഒന്ന് രണ്ട് പിഞ്ച് കാലുകൾ. അധികം ഒന്നും പ്രസംഗിക്കണ്ട, താൻ തന്നെ വാടിന് പോടോ. അത്ര വില കൂടി തരിയിക്കണം. പത്തെന്തിനാ, പതിനഞ്ച് വരിക്കാം. ബ്ലാക്കിൽ അടിക്കാൻ കുറച്ച് നെല്ലിങ് തന്നെ.
എന്താ വക്കീൽ സാറേ ഇങ്ങനെ നിൽക്കുന്നേ? ലോകം ഇത്ര അങ്ങ് അധപ്പതിച്ചു പോയല്ലോ. നേരം വെളുത്തപ്പോ മുതൽ 5 രൂപയ്ക്ക് നടക്കുന്നു. കൊണ്ടോ എടുക്കാം. പെട്ടെന്ന് ഒരു വെട്ടല്. ഞരമ്പിന്റെ പക്ഷെ കാരണമില്ല. ഇതാര് ബ്ലാക്ക് വേണം കയ്യിലിരുന്നിട്ടായി വേദന വന്നത്? അപ്പൊ എന്റെ രാജു, ഓ ഞാൻ ഇപ്പോഴാണല്ലോ ഓർത്തത്. 100 രൂപ അങ്ങോട്ട് അല്ലയോ? അയ്യോ, ഇന്നലെ ഒരു പാവം സ്റ്റാമ്പ് വാങ്ങിക്കാൻ 100 രൂപ എന്നെ കേട്ടി. ഞാൻ പോക്കറ്റിലിട്ട് മറന്നു. എന്റെ ലോകം അസപ്പിച്ചു പോയല്ലോ സാറേ. അത് നന്നാകുമ്പോ തിരികെ തരാം. രാജു, 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 രാജു. ഒന്നാമ്പത്താരേ കട്ടിലൊളിപ്പാരേ, നിനക്കൊരു പഴം എനിക്കൊരു പഴം കൊണ്ടുവന്നു. കണ്ണാമ്പുത്താരോ കട്ടിലൊളിപ്പാരോ, നിനക്കൊരു വരെ എനിക്കൊരു വരം കൊണ്ടുവന്നു. ആ ദൂപിച്ചേർക്ക മരങ്ങനും പോയിരുന്നോ? നീ എവിടെ ആയിരുന്നു? അമ്മനിക്ക് വല്ലയിടത്ത് നുണ്ടോ? ഇന്നോട് ചോദിച്ചോ, നാളേക്കണ്ട. മനസ്സിലായി? ഈ ഒളിപ്പോറന്ന് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. പറഞ്ഞോക്കിയിരുന്ന എന്റെ പിള്ളേരെ കൊല്ലിക്കാൻ ചെറുക്കനെ ഉപദേശിച്ച് വിട്ടിരിക്കുക. ഉണ്ട് ഇനിയോ പാന പോലെ നിൽക്കുന്നത്? ഏതായാലും ഈ ചെറുക്കം വളർന്നു വരുന്ന ഇതുങ്ങൾക്കൊരു നാശമാ. എന്ത് വേണമെങ്കിലും പറഞ്ഞുകൊള്ളു, ഞാൻ കേൾക്കേണ്ടവളാണല്ലോ. കേസം പറയാൻ പഠിച്ചിട്ടുണ്ട്, അത് ഇനി ഞാൻ നിർത്തുന്നുണ്ട്. എന്താ ഇവിടെ? ഇത് കണ്ടോ, നെഞ്ചടച്ചു സ്വാദം നിന്നു. ആ ഗോപിച്ചർക്കൻ ചെയ്ത വേല. അയ്യോ, ഞാനതിനെ പറ്റി ഒന്ന് പറഞ്ഞുപോയി. അവൾ ചന്ദ്രഹാസം എടുത്തില്ലയോ എന്നോട്? ഞാൻ ഇവളും കൂടി ഇവിടെ ഇങ്ങനെ താമസിച്ചു പോയെങ്കിൽ അവൾ എന്നെ കൊന്നത് തന്നെ. പോകട്ടെ, ഞാനും നമുക്ക് ക്ഷമിച്ചുകളയാം. ക്ഷമിച്ച് ക്ഷമിച്ച് എവിടെ വരെയായി? ഇന്ന് ചില കാര്യങ്ങൾ നടന്നു. ഒരു കുഴഞ്ഞു കച്ചവടക്കാരൻ, അവനുമായി ചില കുഴഞ്ഞാട്ടവും ചില ശൃംഗാരവും എന്ന് വേണ്ട, അമ്പയെ ഇങ്ങനൊരു തേവിടിച്ചി. അയ്യോ, എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നത്? രണ്ടി പിന്നെ ഒരു കാര്യമുണ്ട്. ഇതൊരു തേവിടിച്ചു വീടാക്കാനാണ് ഭാവമെങ്കിൽ ഞാനത് കൂട്ടി. അവൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങണം, അല്ലെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ പോവാം. ഞങ്ങളാണ് ഈ കുടുംബഛിദ്രത്തിനെല്ലാം കാരണം. എന്റെ ചേട്ടന്റെ മനഃശാന്തിക്ക് വേണ്ടി ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് പോകണം. ഒന്നുകിൽ ചേട്ടത്തി, അല്ലെങ്കിൽ ഞങ്ങൾ. അയ്യോ, ഞാൻ എങ്ങനെ പോകും? പോയാൽ ഈ നിലയിൽ എന്റെ ലക്ഷ്മിയെയും ഗോപിയെയും എങ്ങനെ രക്ഷിക്കും? ആ ശരണർക്ക് ദൈവം തന്നെ തുണ. ലക്ഷ്മി, ഇനി ഒന്നും ആലോചിക്കാനില്ല. വരൂ,
നമുക്ക് പോകാം നിന്റെ ആ കുടിലേക്ക്. ചേട്ടാ, ഞങ്ങൾ ലക്ഷ്മിയുടെ വീട്ടിലേക്ക് മാറിയേക്കാം. ചേട്ടൻ ഒന്നുകൊണ്ടും വിഷമിക്കരുത്. എന്റെ ഈ ശരീരം സ്നേഹം നിറഞ്ഞ ചേട്ടന്റെ ചോറ് തിന്നു കൊഴുത്തതാണ്. ആ സ്മരണ എന്നിൽ എന്നേക്കും ഉണ്ടായിരിക്കും. ചേട്ടൻ ഇതിന് വിപരീതം പറയരുത്. നമ്മുടെ ഈ വേർപാട് കൊണ്ട് ഒരിക്കലും നമ്മുടെ ഹൃദയം അകന്നു പോകുന്നതല്ല. നീ എന്നെ പിരിയേണ്ടതായി വന്നെന്നോ? നമ്മുടെ അച്ഛനും അമ്മയും നമ്മളോട് അന്തിമയാത്ര പറഞ്ഞ ആ അവസരങ്ങളിൽ ആ രണ്ടു പേരും ഒരുപോലെ തന്നെ എന്നെ വിളിച്ച്, മകനെ രാജു, ഞാനിതാ പോകുന്നു, ഈ പിഞ്ചു വൈതലിനെ നീ ഒന്നുകൊണ്ടും വേദനിപ്പിക്കരുതേ എന്ന് പറഞ്ഞ് നിന്നെ അടുക്കി പിടിച്ച് ഉമ്മ വെച്ച് എന്റെ കൈകളിലേക്ക് തന്നു. ആ നീ ഇപ്പോൾ നിനക്ക് വേണ്ടി എന്റെ രണ്ടരുമക്കുഞ്ഞുങ്ങളുടെ മാതാവായ ജാനുവിനെ ഉപേക്ഷിക്കൂ. ഈശ്വര, ഞാൻ പൊരിയുന്ന ചട്ടിയിൽ നിന്ന് എരിയുന്ന തീയിലേക്കോ?
നമ്മുടെ മകന് വേണ്ടി. ആ സരളെ ചേച്ചി, അത് നമുക്ക് ഒന്നുമില്ല. കുഞ്ചു, നിനക്കറിഞ്ഞൂടയോളെ പിന്നെ ഞാനറിയാത്ത പെണ്ണിരിക്കുന്നു. ഇന്നലെ അവളും അവളുടെ രണ്ട് പിള്ളേരും കൂടി ഇവിടെ ധർമ്മത്തിന് വന്നിട്ടുണ്ട്. ആരാടാ ആ കാക്കാത്തി പെണ്ണ്? അതല്ല കുഞ്ചു, നമ്മുടെ മണപ്പുറത്തെ വല്യദ്ദേഹമില്ലേ, അദ്ദേഹത്തിന്റെ മകൾ ആ തടിച്ച പെണ്ണ്. ഇങ്ങനെ ഇങ്ങനെ നടക്കുന്ന പെണ്ണോ? അയ്യോ, അവൾ പള്ളിക്കൂടത്തിൽ പോകുന്നതാ. എന്നാ നമുക്ക് വേണ്ട? വകുപ്പനുസരിച്ച് ഒരു പെണ്ണിനെ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ മരിച്ചുപോയ ബാർഷയുടെ മകൾ ചന്ദ്രവിലാസത്തില്, അത് മതിയേ. കണ്ടാൽ എന്തോ പറയാനാ അങ്ങയുടെ ബുദ്ധി. ശരീരവടിവ് ഏതാണ്ട് കുഞ്ചുവിന്റെ. സൗന്ദര്യമാണെങ്കിൽ നമ്മുടെ പാറോതി. പാറോതി അപ്പൊ ശൃംഗാര മഞ്ഞുളിയാണല്ലോ. എന്നാൽ ഒരു നല്ല ദിവസം നോക്കി പോകണം. ഞാൻ മരുന്നുണ്ടെന്ന് ഒന്ന് അറിയിച്ചേ. പക്ഷേ വലിയ ഒരുക്കങ്ങളൊന്നും വേണ്ടെന്ന് പറഞ്ഞേക്കണം. എനിക്കൊരഭിപ്രായമുണ്ട്. നമ്മൾ പോകുന്നത് ഇതിന്റെ മോട്ടാർ വണ്ടി വേണം. അതിനെന്താ? അതിന് പണം പെട്ടിയിലല്ലേ പണം ഇരിക്കുക. ആവശ്യം പോലെ തരാമല്ലോ. നീ എന്നെ മുടിക്കാൻ കേറിയിരിക്കുക ചേടാ. ഇവിടെ വന്ന് കേറുന്നത് എല്ലാ ഇങ്ങനെ തെണ്ടികളും ദരിദ്രവാസികളുമാണല്ലോ. എടി, നിന്റെ തന്തയുടെ വകയാണല്ലോ. ഓ, നിന്റെ അവിടെ കുറെ ഉണ്ട്. ഓ, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കല്ലേ. ഇതുകൂടെ തിന്ന. ചേണ്ടേ, ആ കണിയാട്ടി പെണ്ണോട് ചെന്ന പോലെ എന്നോട് വന്നാലുണ്ടല്ലോ. അയ്യോ, എന്താ ഇത്? എനിക്ക് വല്ലതും തരാറായോ? ആവശ്യമുണ്ടേ വല്ലതും ഉണ്ടായി കഴിച്ചോണം. എനിക്ക് വയ്യ. ഞാൻ എന്നേ പറഞ്ഞു, എന്റെ അമ്മ ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഈ കുഴപ്പം വല്ലതും വരുമായിരുന്നു. ആരെ വേണമെങ്കിലും കൊണ്ടുവാ. ഈശ്വരനാണ്, ദൈവത്തിനാണ്, എന്റെ അമ്മയാണ്, ഞാനല്ല മാല ഓട്ടിച്ചത്. പോടാ. Thank you.
സസ്യാദികൾക്ക് ചില ഗുണങ്ങളെല്ലാം ഉണ്ടെന്ന് പഠിച്ചല്ലോ. അതുപോലെ തന്നെ മുട്ടയും പാലും മാംസവും ശരീരത്തിന് വളരെ ഗുണം ചെയ്യുന്നു. അതുകൊണ്ട് അറ ബാല നീയല്ലേ? ഗോപി ഉറങ്ങും. മുട്ടയ്ക്കും പാലിനുള്ള ഗുണം പറയടാ. വീട്ടിൽ പങ്കു വെച്ചില്ല, ഇന്നലെ ഞാൻ ഒന്നും കഴിച്ചില്ല. ഗോപി, നിന്റെ അച്ഛനും ഒരു വാച്ചാരാണോ? ഞങ്ങളെ നേരെ ഉച്ചയായി, എത്തേക്കൊന്നു പള്ളിക്കൂടം വിട്ട് ബാലും കൂടെ വരട്ടെ. അമ്പേ, ഇങ്ങനൊരു പഠിപ്പിക്കലുണ്ടോ? ഇമാർക്ക് പിള്ളേരെങ്കിൽ വിട്ടാലെന്താ? നീ വഴക്ക് പറയണ്ട, അതാ അവൻ വരുന്നു. വേഗം വേടാ, ഒന്ന് അനങ്ങി നടക്ക്. എന്താ ബാല? ആ ഗോപിയെ തന്നെ ഇതിയോ? കണ്ടോ ആ വാസിയാരുടെ കുസുമ്പ? ആ മരത്തലയും ചെറുക്കനെ തല്ലിയില്ലെന്ന്. വെണ്ണപോലിരിക്കുന്ന ഈ പിഞ്ചുപയ്യനെ അങ്ങേരിങ്ങനെ ചെയ്തപ്പം അങ്ങേരോട് ചോദിക്കാനും പറയാനും ആരും ഇല്ലാഞ്ഞിട്ടല്ലയോ? ഇത് കേട്ടോ, ഇവൻ എന്തോ കുസൃതി കാണിച്ചിരിക്കും. കുസൃതി മണ്ണാം കേട്ട. എന്റെ കുഞ്ഞിനെ ആരും തല്ലി പഠിപ്പിക്കണ്ട. ഇത് കേട്ടിട്ടും ഈ ഭീപ കുറ്റി പോലെ രണ്ടെണ്ണ ഇരിക്കുന്ന കണ്ടില്ലയോ? ആ വാദ്യാരോട് ഇതിന്റെ കാര്യമൊന്നും ചോദിക്കാതെ പെങ്ങളെ ലേലവനായാലും ശരി, അവന്റെ തല്ലി ഇന്നുകൊണ്ട് തീർത്തേക്കാം. ശങ്കു, ആ എന്താ? ബഹുമാന്യ സഹോദര, അഭിമാന ക്ഷയമോ? നിനക്ക് ക്ഷയം പിടിച്ചാൽ കുറ്റമുണ്ടോടാ? നീ എന്റെ ചെറുക്കിനെ തല്ലും ഇല്ലേ? വെച്ചേ, ഓക്കിത്തരം കാണിച്ചാൽ അടിച്ച് ചെവുക്കുറ്റിയുടെ വണ്ടളക്കും വണ്ട. ക്ഷമാബലം അശക്താനാം ശക്താനാം ഭൂഷണം ക്ഷമ എന്ന തത്വത്തെ ആസ്പദമാക്കി അനിയന്ത്രിതമായി ഭ്രമിച്ചുകൊണ്ടിരിക്കുന്ന ലോകശകടത്തിൽ സഞ്ചരിക്കുന്ന എനിക്ക് ഇതുകൊണ്ടൊന്നും മസ്തിഷ്കം ചൂടുപിടിക്കയില്ല തന്നെ. ബഹുനാം ബഹുവിധം സഹോദര. പോലീസ്! പോലീസ്! അല്ല സാറേ, അല്ല ആശാനെ, ഞാൻ വെറുതെ വന്നതാ. അതാരുടെയാണാണി? സ്വാമൻ അദ്ദേഹത്തിന്റെ. അത് കൂലിയല്ലേ ശരിക്ക് തരുന്നുണ്ടോ? ഒരുപാട് തരാനുണ്ട്. ആഹാ, പിന്നെ എന്തിനായി കൊടുക്കുന്നത്? നാളെ തുണി അലക്കുന്നവുമല്ല അതിന് കൂലിയുമില്ലെന്ന്. കൊടുക്കരുതടി, അപ്പൊ കൂലിയും കൊണ്ട് നിന്റെ അടുക്ക വരും. കൊടുക്കരുത്. ഏതായാലും ഞാൻ ചെല്ലട്ടെ. കൊടുക്കല്ലേ, കൂലി തന്നിലേക്ക് മുണ്ടിവിടെ കൊണ്ടുപോയാ ഞാൻ തരാം കൂലി. കൂലി കുറച്ച് ദിവസം കൂടി ഒന്ന് ക്ഷമിച്ചു. ഗോപിയുടെ അച്ഛൻ എവിടെയോ പോകുന്നു, വന്നാൽ ഉടനെ. തുക കൂടുതലായി കുറച്ചെങ്കിലും. എന്റെ നാണി, ഉള്ളത് പറയാമല്ലോ, ഒരു കാശോ ഒരു മണി അരിയോ ഈ വീട്ടിലില്ല. രണ്ടു ദിവസമായി ഞങ്ങൾ കഞ്ഞി കുടിച്ചിട്ട് വല്ല മാർഗവും നോക്കാനാണ് അദ്ദേഹം പോകുന്നത്. അമ്മയ്ക്ക് വേണം പിണ്ണാക്ക്, ശകലം പച്ചവെള്ളം കൂടെ തന്നാൽ ഞാൻ കുടിക്കാണ്ട പള്ളിക്കൂടത്തിൽ പോയിക്കൊള്ളാം. എന്റെ പൊന്നുമക്കൾ ഇതാണോ തിന്നുന്നത്? ലക്ഷ്മി, നിന്നോട് പറഞ്ഞിരുന്നതുപോലെ ഞാൻ ഉടൻ തന്നെ പുറപ്പെടുന്നു. നീ തടസ്സമൊന്നും പറയരുത്. ഞാൻ എവിടെയെങ്കിലും പോയി അവസാനമായി ഒന്നുകൂടി ശ്രമിച്ചു നോക്കട്ടെ, വല്ല ജോലിയും കിട്ടിയേക്കും. ഞാനും കൂടി വരാം. വേണ്ട ലക്ഷ്മി.
അവിടുന്ന് എന്നും പോകണ്ട. അങ്ങേക്ക് കുറച്ചിലില്ലെങ്കിൽ ഞാൻ കുടകട്ടി വിറ്റ് അങ്ങനെ നമുക്ക് ജീവിക്കാം. കഷ്ടം, ഞാൻ ജീവിച്ചിരിക്കുമ്പോഴും ഞാൻ പോകാം. പോയാൽ നമുക്ക് സുഖമായി കഴിയുവാനുള്ള വകയും കൊണ്ടേ ഞാൻ തിരിച്ചു വരികയുള്ളൂ. നീ ഗോപിയെയും നോക്കി ഈശ്വരനെയും വിചാരിച്ച് സമാധാനമായി താമസിക്കൂ. ഇതാ, ഇതുകൊണ്ട് തൽക്കാലം അത്യാവശ്യ കാര്യങ്ങൾ ഒരു വിധത്തിൽ നടത്തണം. പുര ചോരുന്നിടത്ത് ഓല വാങ്ങി അങ്ങി ചൊരുകണം. ഈ പണം തീരുന്നതിന് മുമ്പ് ഞാൻ എന്തെങ്കിലും തൊഴിൽ പ്രവേശിച്ച് പണം അയച്ചു തരാം. മോനെ, നീ എന്നും പള്ളിക്കൂടത്തിൽ പോകണം. അമ്മ പറയുന്നതെല്ലാം അനുസരിക്കണം. അച്ഛൻ വരുമ്പോ എന്റെ പൊന്നു മോന് നല്ല നിക്കറും ഉടുപ്പും എല്ലാം വാങ്ങി കൊണ്ടുവരാം. മിടുക്കരായി പഠിക്കണം കേട്ടോ. അച്ഛനോ? ചേട്ടാ, ഞാൻ ചേട്ടനോട് ഒരു യാത്ര ചോദിക്കാനാണ് വന്നത്. എന്തെങ്കിലും ഒരു ജോലി അന്വേഷിച്ച് ഞാൻ പോവുകയാണ്. ഇനിയും എത്ര നാൾ ഇങ്ങനെ ജീവിക്കും? നീ എവിടെ പോകുന്നു? എങ്ങോട്ടൊന്നും എനിക്ക് തന്നെ നിശ്ചയമില്ല. ഇന്ന് തിരിച്ചു വരുമെന്നും പറയാൻ വയ്യ. എത്ര കാലമായി വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടുന്നു. ചേട്ടന്റെ കാരുണ്യം കൊണ്ട് എനിക്കൊരു ബിരുദവും കിട്ടിയിട്ടുണ്ടല്ലോ. എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ഒരു ജോലി കിട്ടിയതിന് ശേഷമേ ഞാൻ മടങ്ങി വരികയുള്ളൂ. ചേട്ടാ, അവിടത്തോടെ എനിക്കുള്ള കടപ്പാട്, എനിക്കെന്തൊക്കെയോ പറയണമെന്നുണ്ട്. ചേട്ട എന്നെ അനുഗ്രഹിക്കണം. ചേട്ടാ, ലക്ഷ്മിയും ഗോ. ഇവർക്കൂടെ ചോറോട്. അമ്മേ, ചോറുണ്ടോ? ഇല്ലല്ലോ. ഇവിടെ ഉണ്ട് പിള്ളാരെ. കൂട്ടാന്റെ ആനയെ കണ്ടത്. വിശാലം മഹീലിംഗ് വഴി
സഹായം. ഈ പിള്ളേരിങ്ങനെ കളിച്ചു നടക്കുന്നു, അവരെ വിളിച്ച് രണ്ട് അക്ഷരം പറഞ്ഞു കൊടുക്കുക. അത് നിനക്ക് തോന്നുന്നില്ലല്ലോ ഇവിടെ കഴുതേ. അത്രേ ഉള്ളൂ, ആ കാര്യം ഞാൻ ഏറ്റു. നിങ്ങള് പൊക്കോ. ബുദ്ധിയില്ല, ബുദ്ധിയില്ല. അല്ല, നിങ്ങൾ എന്തിനാ പറയുന്ന? മറ്റേനും ഇല്ല. എടാ മനക്കണക്ക്, തെറ്റിച്ച മൂക്ക് തുളച്ചിടും. എന്ത് ബുദ്ധി നിനക്ക്? അമ്മാവൻ വഴി സ്വല്പം. എക്ക് ഒന്ന്, ബിക്ക് രണ്ട്, അപ്പോൾ സീക്ക് എത്രയാടാ? തന്നെങ്കിൽ നിന്നോട് ചോദിക്കൂ. ദരിദ്രവാസികളെ, ഞാൻ ഉണ്ണാമെന്ന് കിടക്കാണോടാ? അയ്യോ 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 അയ്യോ. എന്ത് പറ്റിയാ? കുസൃത്തി പിള്ളേർ വല്ലതും ചെയ്തതാണോ? അല്ല അളിയ, ഞാൻ തന്നെയാ. അളിയൻ തന്നെയാണോ? കസരിക്കൊന്നും പറ്റിയില്ലേ? ഇല്ല അളിയ, നട്ടല്ല് കിട്ടും ഇവിടെ ഒന്ന് വിലക്കെടുക്ക. നട്ടൽ നട്ടല്ലോ. വാ നമുക്ക് ഉണ്ട. വേനോദിവിടമാണ് കണ്ടുപോയെങ്കിൽ എന്താ മകനെ? അമ്മേ, വലിയമ്മേനെ രണ്ടു പേർക്കാന്ന് വിളിച്ച് അടിക്കാനും വന്ന. എന്റെ അച്ഛൻ എന്ന് വരും?
പോലെയുള്ള യാതൊരു വിഷമങ്ങളും ഇല്ല. രണ്ടു ദിവസം കൂടി കഴിയുമ്പോൾ പൂർണ്ണ സുഖം കിട്ടുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. സുഖമായാൽ നിങ്ങളെ ഇവിടുത്തെ എസ്റ്റേറ്റ് മാനേജരായി ഞാൻ താമസിപ്പിച്ചോളാം. എല്ലാ അമ്മയുടെ ഇഷ്ടം. ദ്രോഹി, കൊണ്ടുവരാൻ. പക്ഷേ എനിക്ക് അവളോട് ഒരു ശപഥമുണ്ട്, അത് നിറവേറുന്നത് വരെ. എന്താണ്? അതൊക്കെ പിന്നെ പറയാം കുഞ്ഞ്. ശംഖുവിന്റെ ശല്യം കൊണ്ട് വിഷമിച്ചു. അവളുടെ വീട്ടിലെ രാത്രിയിൽ ആളുകൾ കയറി ഉപദ്രവിക്കുന്നെന്ന്. സോമന്റെ ഭാര്യ. പാവം, അത് മകനാണോ? ആഹാ, കുഞ്ചു ആ മാവേ കയറി തണ്ടു പാഴുത്ത മാങ്ങ പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ കൂടെ ചെല്ല. നീ കേറി വാ, ചോദിക്കട്ടെ. വേണ്ട, ഇവിടെ നിന്നോളാം. വേണ്ട വേണ്ട, വെയിൽ ഇവിടെ കേറുക.
പേര്? ലക്ഷ്മി. നല്ല പേര്, അതുപോലെ തന്നെ ആള്. ശല്യക്കാരൊക്കെ ഞാൻ പഠിപ്പിച്ചേക്കാം. ഞങ്ങളെ മേലാൽ ഞാൻ ഏറ്റു, നീ എങ്ങും പോകണ്ട. നിനക്ക് നല്ലൊരു വീട് വെച്ചു തരാം. കഴുത്തിലൊന്നും ഇല്ലല്ലോ, ഒരു നല്ല മാല തരാം. അയ്യോ 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 അയ്യോ. ഞാനല്ലേ വിടാ പറഞ്ഞു. രാജുവിന്റെ വേലയാ. ആട്ടെ, വഴിയുണ്ട്, അങ്ങ് പോയി കടന്നാ. വകുപ്പുണ്ടടാ. എടാ രാജു, അങ്ങനെ നിന്റെ പടലിക്ക് രൂപ 5000. വരപിടിച്ച് കളയില്ലടാ.
എമ്പ്രാടിയേ, അടിയൻ കൂടെ പോരാ. വേണ്ട ചാത്ത, മുതലാളി അറിഞ്ഞാൽ നിങ്ങളെയും കുടിയിറക്കും. ഞങ്ങൾ എവിടെങ്കിലും പൊയ്ക്കൊള്ള. തീവണ്ടി ഓഫീസിൽ, തീവണ്ടി ഓഫീസ്, അവിടെ തീവണ്ടി ഓഫീസ്. ബസ്സില്, ബസ്സിലോ? അടക്കു കള്ള.
പദനുവിം മാനസമം വാഴ്വിതം ഹാനാഥേ തനയനുമായി സല്ലീലം വാഴും തനയനുമായി സല്ലീലം വാഴും സുഖമിയലാൻ കഴിയാതെ ആ സുഖമിയലാൻ കഴിയാതെ തൂകയോ കണ്ണീർ അഴലാർ നഗമാകാ നോകയോ വക്കീൽ സാർ മോട്ടാർ വണ്ടി ഉണ്ടോന്നിരിക്കുന്നു. വക്കീൽ സാർ മോട്ടാർ വണ്ടി ഉണ്ടോന്നിരിക്കുന്നു. രാഘുവാലത്തിന് മുമ്പ് പുറപ്പെടണമെന്ന്. നിങ്ങളല്ല മിസ്റ്റർ സോമൻ?
അവന്റെ പേര് സോമാന്നല്ല, ശങ്കരാന്ന. അവനൊരു മിസ്സസ്കാരന. അവൻ മിനിങ്ങാന്ന് നട്ടുച്ചയ്ക്ക് വല്ലോന്റെ തെങ്ങേ കയറി ഒരു മിസ്സസ് എഴുന്ന് ഞാൻ കണ്ടവന്. അവന്റെ വീട് അതാ. ഇവൻ ആരുടാ? സോമനെന്ന ആളിന്റെ ഭാര്യ ഉണ്ടോന്ന്? ആ എന്തിനാ? ഒരു മണി ഓർഡർ വന്നിട്ടുണ്ട്. പണമോ? ആ ആ ലക്ഷ്മി, ലക്ഷ്മി, ലക്ഷ്മി. തത്തി കിട്ടത്തുണ്ടാ എന്റെ വീതം താ. വരുന്ന മാസത്തിൽ ഇതുപോലെ വരും. ഇതു
അങ്ങ് നശിക്കരുത്. നീ ഇല്ലെങ്കിലേ ഞാൻ നശിക്കും. നീ മാത്രമാണ് എന്റെ ജീവിത ലക്ഷ്യം. പണക്കാരുമായുള്ള ബന്ധം ആളുകൾക്ക് കണ്ണുനീരാണ് മോളെ. അതിന്റെ അംഗതലത്തിൽ നിന്ന് ആശയഗാഥയിലേക്ക് കൈകോർത്തു പിടിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് വരൂ. അവനെ പതിയുടെ ധർമ്മം, പതിയുടെ സുഖമേ, പതിയുടെ ധർമ്മം, പതിയുടെ സുഖമേ, പതിയുടെ ധർമ്മം. പാപമേ ജീവിതം വെടിയാതെ, ജീവിതം വെടിയാതെ, ജീവിതം വെടിയാതെ, ജീവിതം വെടിയാതെ. ദൈവമേകിയ പാവനമേ മഹൽ, ദൈവമേകിയ പാവനമേ മഹൽ. ജീവിതം വെടിയാതെ, ജീവിതം വെടിയാതെ, ജീവനിൽ കൊതിയാലേ ജീവരാശികൾ പാടുപെടും നിക. ജീവനിൽ കൊതിയാലേ ജീവരാശികൾ പാടുപെടും നിക. ജീവിതം വെടിയാതെ, ജീവിതം വെടിയാതെ. പത്നി മാത്രമല്ലൂഴിയിൽ ഒരു മാതാവും വനിതേ, പത്നി മാത്രമല്ലൂഴിയിൽ ഒരു മാതാവും വനിതേ. ഭർതൃഹിതം പോൽ പുത്രപാലന ധർമ്മവും വലുതേ, ഈ ധർമ്മവും വലുതേ. മാതൃസ്നേഹം പാതിലേവം, മാതൃസ്നേഹം പാതിലേവം, പാഴിലായി കളയാതെ ജീവിതം വെടിയാതെ, ജീവിതം വെടിയാതെ, ജീവിതം വെടിയാതെ, ജീവിതം വെടിയാതെ. ഈ നാട്ടിലീ തണ്ടും തൊഴിൽ കിവറേ
ഞങ്ങളുടെ നാടക കമ്പനി സഹോദരി കൂടി ചേരണമെന്ന് അപേക്ഷിക്കുന്നതിനാണ് ഞങ്ങൾ വന്നത്. അയ്യോ, നാടകമോ? എന്റെ രാജകേന്ദ്രം അതിനെന്ത്? ഇതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് അത് കുറച്ചുകൂടി നന്നായി നടത്താമല്ലോ. ശരി, ഈ യാചകർക്ക് വേണ്ടി ഞാൻ നാടകത്തിലും ചേരാം. മഹാജനങ്ങളെ, യാചകയന്ത്രത്തിന്റെ ധനശേഖരണാർത്ഥം അതിന്റെ ഉടമസ്ഥ ഞങ്ങളുടെ കമ്പനിയിൽ ചേർന്ന് ഇന്നു മുതൽ പ്രധാന നടിയായി അഭിനയിക്കുന്നതാണ്. അതുകൊണ്ട് ഞങ്ങളുടെ മറ്റു നടികൾ പണിമുടക്കിൽ ഏർപ്പെട്ടിരിക്കാം. അവരെ യോജിപ്പിക്കുന്നതിനു വേണ്ടി ഞങ്ങളുടെ ട്യൂട്ടർ ശ്രമിക്കുന്നുണ്ട്. അതുവരെ ഹരിചന്ദ്ര നാടകത്തിലെ ശ്മശാന കാണ്ഡം ആദ്യമായി നടത്തുന്നതാണ്. മഹാജനങ്ങൾ ക്ഷമിച്ച് അനുഗ്രഹിക്കണം. ചേരാത്തതാം കപട കർമ്മമിടാശരി പോ ബലമില്ല നിനക്കുപാലേ തന്നീരു കൂലി അഥവാ പിണവും ചുമന്നു ചെന്നീടുകൾ യതിഥി എന്നെ വലച്ചിടാതെ നിവർത്തിയില്ലെന്ന് പറയുന്ന നിന്റെ കഴുത്തിൽ കിടക്കുന്ന താലി ഞാൻ കാണുന്നില്ലെന്നോ? താളികളിൽ കള്ളി. ദേവന്മാർക്കെന്നല്ല, തിരുമൂർത്തികൾക്ക് പോലും കാണാൻ കഴിയാത്ത ദിവ്യ ദിവ്യമായ എന്റെ തിരുമാംഗല്യം. ഒരു ചുടലക്കാട്ടിലെ കാവൽക്കാരനായി ഈ പറയന്റെ കണ്ണിൽ പെടത്തക്കവണ്ണം ഞാൻ ചണ്ടാള പാവിയായി തീരുന്നു. അയ്യോ ദൈവമേ, കഷ്ടം. സൂര്യവംശത്തിൽ ജനിച്ച് പ്രജാക്ഷേമ തൽപ്പനായി രാജ്യപരിപാലനം ചെയ്ത് മാതൃകാ മന്നൻ എന്ന് പേര് സമ്പാദിച്ച എന്നെ
കേവലം ഒരു ചെണ്ടിപ്പെണ്ണ് മുഖത്ത് നോക്കി ചുടലപ്പറയാ എന്ന് വിളിക്ക് ഈശ്വര. ആ കർത്താവിന്റെ വഴി നേരെയാക്കുവിൻ,
എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം മാത്രമാണ് ഞാൻ എന്ന് നീ ധരിച്ചാൽ മതി. നിന്റെ ഈ നീചനീചമായ പ്രവൃത്തിയുടെ ചെന്തി ജ്വാല എന്റെ നാല് ഭാഗം തന്നെ ചിതറുന്നുണ്ട്. അതെ, ഞാൻ സ്റ്റോപ്പ് പ്ലീസ്. മഹാജനങ്ങളെ, പ്രവാചകന്റെ ഭാഗം അഭിനയിച്ച ഞങ്ങളുടെ പ്രധാന നടിക്ക് എന്തോ അസുഖം വന്നുപോയി. അതുകൊണ്ട് ഇനിയുള്ള ഭാഗങ്ങൾ ഇതേ ടിക്കറ്റിൽ ഇനി ഒരവസരത്തിൽ നടത്താം. നമസ്കാരം. ഒരു വിഷമം പോലെ. അമ്മേ, നാടകത്തിലെ പ്രവാചകന്റെ പ്രസംഗം എന്റെ ലക്ഷ്മി എന്നോട് പറയുന്നത് പോലെ എനിക്ക് തോന്നി. എനിക്ക് വീട് വരെ ഒന്ന് പോയിട്ട് വരാൻ അനുവാദം തരുമെങ്കിൽ. ആട്ടെ, ഒട്ടും താമസിയാതെ തിരിച്ചു വരണം. ഭാര്യയും മകനെയും കൂടെ കൊണ്ടുവരണം. കൊണ്ടുവരണേ ചേട്ടാ. കൊണ്ടുവരാൻ കുഞ്ഞെ. എന്ത് പറഞ്ഞു? ഒരു പണവിടെ പൊന്നും തരികയില്ല, ഒരു സെന്റ് വസ്തു വിൽക്കാനും ഒക്കുകയില്ല. അയ്യോ പരമദ്രോഹി, അവരെന്നെ ജയിലിൽ കൊണ്ടുപോകും. എങ്ങും കൊണ്ടുപോകയില്ലെന്ന്. അല്ലെങ്കിൽ കുറെ നാൾ ഈ നാട്ടിൽ നിന്ന് ഒന്ന് മാറി നിന്നോണം. അയ്യോ, കേസ് കൊടുത്തു, പോലീസ് ഇപ്പൊ വരും. എന്തെങ്കിലും കൂടെ കൊണ്ടുകൊടുത്ത് നല്ല വാക്ക് പറഞ്ഞാൽ രക്ഷപ്പെടാം. പോലീസും വരികയില്ല, ഭർത്താവും വരികയില്ല. നിങ്ങളെ മേട്ടാൻ അവർ ചെയ്യുന്ന വേലയാണ് നീ. എന്തൊക്കെ പറഞ്ഞാലും എന്നെ കെട്ടിയിട്ട് അടിച്ചാലും ഒരു പണവിടെ പൊന്ന് ഞാൻ തരികയില്ല. അയ്യോ, നീ ഇത്ര ഭയങ്കരിയോ? ആർക്കു വേണ്ടിയാണ് കൃഷ്ണൻ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്? എന്റെ കൂടപ്പിറപ്പിനെ പോലും വെറുപ്പിച്ച് നിന്നെ ഊട്ടിയതിന്റെ ഭയമാണോ ഇത്? രാക്ഷസി അനിയൻ ഉണ്ടായിരുന്നു, ഇപ്പൊ ആര് തന്നേന്? അമ്പടി പണപ്പിശാചി, ഞാൻ നശിച്ചിട്ട് ജയിലിൽ കയറട്ടെ, നിനക്ക് പണം അങ്ങനെ നീ സൂക്ഷിക്കണ്ട. ഇടി വെക്കുന്നുണ്ടോ പണം? ഇല്ല ഇല്ല ഇല്ല. ഏ, കുറച്ച് കാര്യമൊക്കെ ഞാൻ പറഞ്ഞ് ശരിപ്പെടുത്താം. കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് ശരിപ്പെടുത്താം. ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞാനല്ലേ പറഞ്ഞത് ഭംഗിയാക്കാം. വെളിയിൽ പോയിരുന്നേ, കുറച്ച് വിശ്രമിക്ക്. ഞാനല്ലേ പറഞ്ഞത്? ഒരു ചില്ലി കാശ് കൊടുത്തു പോകരുത്. കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ജയിലിൽ പോകാം. പണം വലുതുണ്ടെങ്കിൽ ഇന്ന് രാത്രി തന്നെ മാറ്റിയേക്കണം. പോലീസുകാർ വരും, ഇന്ന് തന്നെ മാറ്റിയേക്കാം. അമ്മേ, അമ്മ കുട്ടികളെയും കൊണ്ട് ഇപ്പഴേ വീട്ടിലേക്ക് പോയിക്കൊള്ളണം. ഞാൻ ശംഖവും കൂടി രാത്രിയിൽ അങ്ങ് വന്നുകൊള്ളാം. ശരി ശരി. എന്റെ അന്യ, അവരുടെ കാര്യം പറയാതിരിക്കാ നല്ലത്. എന്ത് എന്ത് ചെയ്യാ സോമ, അവൾ ഈ നാട് നാട്ടിച്ചു കളഞ്ഞില്ലേ? അതെല്ലാം പോട്ടെ, എന്റെ പൊന്നു ചേട്ടത്തി അവരെവിടെയെന്ന് പറഞ്ഞു. അനിയനി കേൾക്കണോ? അവളുടെ തേവിടി ചേട്ടവും കൊണ്ട് മതി. ലക്ഷ്മി എനിക്കറിയാം, അവരെവിടെ അത് പറയും. ആ തേവിടി നിർത്ത്, അവളെ പറ്റിയ വാക്കുച്ചരിച്ചാൽ നിന്നെ ഞാൻ തുണ്ടു തുണ്ടായി നുറുക്കിക്കളയും. ഓർമ്മിച്ചു, മറ്റേതെങ്കിലും ഒരു സ്ത്രീയെ കുറ്റപ്പെടുത്താനുള്ള വല്ല ഗുണവും നിന്നിലുണ്ടോ? ഭയങ്കരി പറയൂ, വേഗം പറയൂ. ഞാൻ ഒരു പിശാചായി മാറുന്നതിന് മുമ്പ് സത്യം പറയൂ. എവിടെ എന്റെ ഭാര്യയും കുഞ്ഞും? നിങ്ങളവരെന്ത് ചെയ്തു? ഏത് കണത്തിൽ കെട്ടിയിട്ടു? എവിടെ കുഴിച്ചിട്ടു? അതെ, രാക്ഷസിയായ നീ നീ മാത്രമേ അവരെ നശിപ്പിക്കൂ. അതെ, ഞാൻ നശിപ്പിക്കാൻ നടക്കുക. എടി പ്രേതമേ, നിനക്ക് ഹൃദയമൊന്നുണ്ടോ? സ്നേഹമുണ്ടെന്ന് നിനക്കറിയാമോ? നിനക്ക് എങ്ങനെ ഈശ്വരൻ ഒരു മനുഷ്യരൂപം തന്നു? ഭർത്താവിന്റെ മഹത്വവും ഭാര്യയുടെ ധർമ്മവും മനസ്സിലാക്കാത്ത എടി മാംസമുണ്ടവേ. രണ്ടു കുഞ്ഞുങ്ങളെ പ്രസവിച്ച നിന്നിൽ ഒരു മാതൃഹൃദയം പോലും ബാക്കിയില്ലെന്നോ? പാവപ്പെട്ട എന്റെ ഭാര്യയെയും ചിറങ്ങുളയ്ക്കാത്ത എന്റെ കുഞ്ഞിനെയും നശിപ്പിച്ചത് കൊണ്ട് നിനക്ക് എന്ത് ലാഭമുണ്ടായി? അവരൊരിക്കലും ഒരു ഉപദ്രവം നിനക്ക് ചെയ്തവരല്ലോ. നിന്റെ ആഗ്രഹങ്ങൾക്ക് ഒരിക്കലും ഒരു വിലങ്ങിനടിയായി നിന്നിട്ടില്ലല്ലോ. എന്റെ പ്രാണബന്ധുക്കളെ പൊട്ടിച്ചു കളഞ്ഞല്ലോ നീ കാതകി. ഇതാ നിന്റെ അടങ്ങാത്ത ദാഹത്തിന് എടി രക്തയക്ഷി എന്നെ കൂടി. അതെ, എന്റെ അമ്മേ
പാല, എന്റെ പൊന്നു മോൻ അറിയാമോ ചിറ്റമ്മയും ഗോപി എവിടെയെന്ന്? കളു, എന്റെ ലക്ഷ്മിയും ഗോപി എവിടെ? ഇവരെ പാവങ്ങളെ തല്ലി ഓടിച്ചു. അയ്യോ, എന്റെ ജീവിതം തകർപ്പു. എന്റെ സംശയം ശരിയായി. ഞാനിനി എങ്ങോട്ട് പോകുവാനാണ് ദൈവമേ? ചേട്ടാ, ലക്ഷ്മിയും ഗോപി എവിടെ പറഞ്ഞേച്ചു ചേട്ടാ? പറയൂ ചേട്ടാ. അയ്യോ, ചേട്ടന്റെ മുഖം പറയുന്നു അവർക്ക് എന്തോ അപകടം പറ്റിയിട്ടുണ്ടെന്ന്. ലക്ഷ്മി, മോനെ, ഗോപി, ചേട്ടാ, അവരെ എന്തിനാട്ടിപ്പായിച്ചു? അവരെന്ത് കുറ്റം ചെയ്തു? എന്തുകൊണ്ട് അവരെ രക്ഷിച്ചില്ല ചേട്ടാ? ഞാൻ ഓരോ പടിപ്പുരകളിലായി തെണ്ടി നടക്കുമ്പോഴും വിശന്ന് വീണുപോകുമെന്ന് തോന്നുമ്പോഴും കടത്തിണ്ടകളിൽ കണ്ണടയ്ക്കാതെ കിടന്നുരുളുമ്പോഴും എന്റെ കുഞ്ഞിന് ചേട്ടൻ ചോറ് കൊടുത്തു കാണും, അവനെ അടുത്തിരുത്തി അക്ഷരം പഠിപ്പിച്ചു കാണും, മകനെ എന്ന് വിളിച്ചു പാറോട് ചേർത്ത് അവന്റെ നെറുകയിൽ തെരുതെരെ ചുംബിച്ചു കാണും. ഇതെല്ലാം കണ്ട് അവന്റെ അമ്മ സന്തോഷമായി കഴിയുന്നുണ്ടാവും എന്നല്ലയോ ചേട്ടാ ഞാൻ വിശ്വസിച്ചത്? ചേട്ടാ, നിങ്ങളെല്ലാം ഉണ്ട് കൈ കഴുകുന്നിടത്ത് വീഴുന്ന ചോറ് വേണ്ടായിരുന്നല്ലോ എന്റെ പൊന്നു ചേട്ട എന്റെ കുഞ്ഞിന്റെ ഒരു നേരത്തെ വിശപ്പടക്കാൻ. മതി, എനിക്കെല്ലാം മതിയായി. ഈശ്വര, എനിക്ക് ഭ്രാന്ത് പിടിച്ചെങ്കിൽ. ഇല്ല, ഇതിനൊന്നിനും ചേട്ടൻ കുറ്റക്കാരനല്ല, അവൾ ആ ഭയങ്കരി. നിന്നെ ഞാൻ നിങ്ങളാണോ മിസ്റ്റർ രാജു? നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. നിന്റെ കാരണം ഒന്ന് വെക്കുന്നു സാറേ. മുതലാളിയുടെ 5000 രൂപ കള്ളക്കണക്ക് എഴുതി അപഹരിച്ചു എന്ന് ആളുകൾ പറയുന്നു. എന്റെ ചേട്ടനോ? അതെ, ഞാൻ വിശ്വസിച്ചിട്ടില്ല. എന്റെ ചേട്ടൻ 5000 രൂപയ്ക്ക് വേണ്ടി ജയിലിൽ പോവുകയോ? വക്കീൽ സാറേ, ഞാൻ വരുന്നവരെ ചേട്ടനെ സൂക്ഷിച്ചു കൊള്ളണം. ഞാൻ ചന്ദ്രവിലാസപുരം ഒന്ന് പോയിട്ട് വരാം. ചന്ദ്രവിലാസ് കൊണ്ടടാ വകുപ്പ്. എടാ അരപ്പാളി, ഈ പല്ലൂടെ കൊണ്ടുപോടാ. Thank you.
അങ്ങനെ സംശയിക്കുക വേണ്ട. ശംഖുവിനെ കൊന്നത് സോമൻ തന്നെയാണ്. അയാൾ എവിടെയുണ്ട്? അവൻ ഒളിച്ചിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കൂടെ വരണം. ശരി. അമ്മയെല്ലാം പാറക്കോട്ടേ പോയിരിക്കുന്നു. ഞാൻ അവന്റെ മുന്നോടി മാത്രം, അവന്റെ ചെരുപ്പിന്റെ വാറുപോലും അഴിക്കാൻ ഞാൻ യോഗ്യനല്ല. സോമൻ ഇവിടെ ഉണ്ടോ? നാടകക്കോട്ടയിൽ പോയി. നീയോ പ്രവാചകൻ? നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ലക്ഷ്മി ഒട്ടും വിഷമിക്കണ്ട, ചന്ദ്രൻ സോമനെ വിടുവിച്ചുകൊണ്ട് വരും. ചേച്ചി, ചേട്ടന് സമയമുള്ളപ്പോഴൊക്കെ ഇത് വരയ്ക്കുകയായിരുന്നു ജോലി. അങ്ങനെ പറയരുത്, നിശ്ചയമായും ഇങ്ങനെ ഒരു അക്രമം സോമൻ ചെയ്യുകയില്ല. അത്ര നല്ല ആളാണ്. അവിടെ ഇരിക്കണം. അത് ശരി, പക്ഷേ ജാമ്യത്തിൽ വിടുന്നതിന് എനിക്ക് അധികാരമില്ല. ഈ പയ്യന് ഭ്രാന്താണെന്ന് കേസിന്റെ വകുപ്പേ അറിഞ്ഞുകൂടാ. ഹലോ ഹലോ, ഇൻസ്പെക്ടറാണോ? ഞാൻ എ വിജയ് എംപോറിയത്തിൽ നിന്ന് സംസാരിക്കുന്നു. ഇവിടെ സംശയിക്കത്തക്ക രണ്ടുപേർ സ്വർണ്ണ മാറയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? സൂക്ഷിക്കൂ. താങ്ക് യു വെരി മച്ച്. ഇരുന്നൂറ്റമ്പത്തേഴ് 456 മുല്ലയ്ക്കിലെ സ്വർണ്ണക്കടയിൽ രണ്ടുപേരെ സംശയിച്ച് തടഞ്ഞു വെച്ചിട്ടുണ്ട്. തൊണ്ടി സഹിതം ഉടനെ കൂട്ടിക്കൊണ്ടുവരും. ചന്ദ്രൻ, നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. നീ നിന്റെ ജോലി നോക്കുകഞ്ഞേ, വെറുതെ കൊലപ്പുള്ളിക്ക് കൂട്ടു നിൽക്കാതെ. നമസ്കാരം. വരണം വരണം. ഞാനൊന്ന് പോയി വൈകിട്ട് ഇങ്ങി വരാം. ഓ ഇരിക്കണം മനുഷ്യർ, പോരാ. ഇതാരുടെ വക? സത്യം പറയാം. എന്റെ ഭാര്യയുടെ. എന്താടാ വകുപ്പ് കയറ്റി വർത്തമാനം പറയുന്നത്? ഞങ്ങളെ കുത്തിക്കൊണ്ട് ഇതെല്ലാം ഞങ്ങളെ ഏൽപ്പിച്ചതാണ്. ഞങ്ങൾ ഒരു കൂട്ടിൽ തന്നെ ഉള്ളു. ഇത് ശരിയാണോ വക്കീലെ? അയ്യോ, ഞാൻ ഇതുവരെ ഇവരെ കണ്ടിട്ടേ ഇല്ല. സാറേ തല്ലല്ലേ? അയ്യോ, എന്നെ തല്ലല്ലേ?
സോമൻ, ക്ഷമിക്കണം മിസ്റ്റർ സോമൻ. സത്യം ഒരിക്കലും പരാജയപ്പെടുകയില്ല സാർ. ചന്ദ്ര, അയ്യായിരം രൂപ. നിങ്ങൾക്ക് വരേണ്ട രൂപ എടുത്തുകൊണ്ട് എന്റെ ചേട്ടനെ വിട്ടേക്കണം. ശരി ശരി. എന്റെ ഏമാനെ, കേസും വഴക്കും ഒന്നും വേണമെന്നില്ല. പാവൻ രാജുവിനെ വിട്ടാൽ മതി. ഇതിനെല്ലാം കാരണം വക്കീൽ ഒരുത്തനാണ്. വക്കീൽ സാറേ, വകുപ്പ് എങ്ങനെ ഇരിക്കുന്നു? മണിമാ